വലിയ സന്തോഷം. എന്താ സന്തോഷം? 90th ജന്മദിനം, വലിയ സന്തോഷം. 90 കൊല്ലമായി. ഒരല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചൂടെ, 90th ജന്മദിനം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇനി വളരെ കുറഞ്ഞ കാലേ ഉള്ളൂ എന്നല്ലേ ഇതിന്റെ അർത്ഥം? 90th ജന്മദിനം കൊണ്ടാടും, അതിന്റെ അർത്ഥം എന്താ? ഇനി കുറഞ്ഞ കാലേ ഉള്ളൂ. അതിനെ ദുഃഖിക്കല്ലേ വേണ്ടേ, സന്തോഷിക്കാൻ വേണ്ടേ? എന്റെ കാലമൊക്കെ തീർന്നു പോയല്ലോ എന്നുള്ളതിന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന്റെ അടുത്ത് 10,000 രൂപ എടുത്തു, ഇത് മാത്രമേ തരുള്ളൂ പോനെ, ഇനിയൊന്നും തരൂല. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? ആ 10,000 രൂപയിൽ നിന്ന് 9,990 രൂപയെ തീർന്ന്. അമ്പകയിലേക്ക് വലിയ സന്തോഷം. എന്റെ 9,990 തീർന്നില്ലേ, എനിക്ക് 10 രൂപയല്ലേ കയ്യിലുള്ളൂ എന്നൊക്കെ വലിയ സന്തോഷം. ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവും ഒരു മനുഷ്യന്. അതുപോലെ തന്നെയല്ലേ ഇത്, അതിനേക്കാളും വലുതല്ലേ ഇത്? കാരണം പണം നമുക്ക് വേറെ ഈ നിലക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആയുസ് നമുക്ക് നിശ്ചയിച്ചതിനപ്പുറം കിട്ടുമോ? അപ്പൊ നമുക്ക് ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോ അതിൽ സന്തോഷിക്കാണോ വേണ്ടത്, ദുഃഖിക്കല്ലേ വേണ്ടത്? പക്ഷെ അത് ചിന്തിക്കാനുള്ള ചിന്താശക്തി വാസ്തവത്തിൽ മനുഷ്യരില്ലാതെ ആയി. ഏതാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഓരോ ദിവസവും നിന്റെ ആയുസ് ചുരുങ്ങുകയാണ് മോനെ. സന്തോഷിക്കാനാണോ വകുപ്പുള്ളത്? നീ ശരിക്ക് ആലോചിച്ചോ, കഴിഞ്ഞു പോയ കാലങ്ങൾ തിരിച്ചു വരൂല. ഇതുകൊണ്ടല്ലേ മഹാനായ അബ്ദുൽ മലിക്കുൽ ഖസറൂരി റളിയല്ലാഹു അൻഹു, അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിനെ കുട്ടിക്കാലത്ത് കണ്ടപ്പോ, മോനെ അഹമ്മദേ മുൽത്തഫിത്തുല്ലായസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല മോനെ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല മോനെ. നീ ഇപ്പോൾ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്ത്, നീ ഇപ്പോൾ വിശ്വസിക്കുന്ന മാർഗം, നീ ഇപ്പോൾ വിശ്വസിക്കുന്ന ഇസ്ലാം, നീ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന ദീൻ, അവിടെ ഉറച്ചു നിന്നോളണം. നീ മറ്റൊന്നിലേക്ക് തിരിഞ്ഞു നോക്കണ്ട, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല മോനെ. ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തിച്ചേരൂല. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ സത്യത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങണം. അതേ സുഹൃത്തുക്കളെ, രണ്ടാമതായി പറഞ്ഞില്ലേ, വമുശക്കിക്കുന്ന യുഫിലി, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. സംശയിപ്പിക്കാൻ പലരും രംഗത്ത് വരും, അവരാരും വിജയിക്കൂല, വിജയിക്കൂ എന്ന് തോന്നുകയേ ഉള്ളൂ. സത്യം മാത്രമേ വിജയിക്കൂ.